നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ പറയുന്നത് അവർ ഉള്ളിടത്താണ് മതസൗഹാർദ്ദവും സഹവർത്തിത്വവും ഒക്കെ കൂടുതലുള്ളതെന്നാണ് അല്ലെങ്കിൽ അവരുള്ളിടത്ത് മാത്രമേ അതൊക്കെ കാണാറുള്ളൂ എന്നാണ് എന്നാൽ നിങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടോ ഇത് ഒരിക്കലും കേരളത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയെ ഇത് അങ്ങ് ഉത്തർപ്രദേശിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവർ നിരന്തരം കളിയാക്കി കൊണ്ടിരുന്ന ഉത്തർപ്രദേശാണിത് അവിടെ ആർ എസ് എസിൻ്റെ ഒരു പദസഞ്ചലനം കടന്നു പോകുന്നു അവർക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നത് ആര് എന്ന് നോക്കുക ഇവിടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും വമിപ്പിച്ചു സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാൾ വിയോജിപ്പോടെ പുറത്തുപോയി മറ്റൊരു പാർട്ടിയിലേക്ക് ഉണ്ടാക്കിയോ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാലോ അവരെ അൻപത്തൊന്ന് വെട്ട് വെട്ടി കൊല്ലുന്ന അത്രയും നിഷ്ഠൂരമായിട്ടുള്ള രാഷ്ട്രീയം നടത്തുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എപ്പോഴും പറയുന്നത് ഞങ്ങളുള്ളിടത്താണ് മതസൗഹാർദ്ദം സഹവർത്തിവം ഒക്കെ ഉള്ളതെന്ന് എന്നാൽ ഈ കേരളത്തിൽ തുടർച്ചയായിട്ട് ഭരണം നടത്തുന്ന ഈ ഒരു സ്ഥലത്ത് ഇതേപോലൊരു കാഴ്ച നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല ഒരിടത്തും തങ്ങളല്ലാത്ത ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും അത് കാലാകാലങ്ങളിൽ ചിലരോട് കൂട്ടുകൂടുന്നത് ഒഴിച്ചാൽ എല്ലാവരെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉത്മൂലനം ചെയ്യണം എന്ന സിദ്ധാന്തത്തോടെ പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ചെകുത്താനോടും കൂട്ടുകൂടണം എന്ന് പറഞ്ഞവർ ഇപ്പോൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ചെകുത്താനോടും കൂട്ടുകൂടണം എന്ന് പറഞ്ഞു വരികയാണ് അതാണ് അവരുടെ ഒരു രാഷ്ട്രീയം അവരെ ഒഴിച്ച് ആരും നല്ലവരല്ല എന്നൊരു കാഴ്ചപ്പാടാണ് എന്നാൽ ഇവരെ ജനങ്ങൾക്കൊട്ട് താല്പര്യമില്ലതാണ് ഇന്ത്യയിൽ തന്നെ വെറും ഒരു ശതമാനം മാത്രം കഷ്ടിച്ച് വോട്ടുള്ള അല്ലെങ്കിൽ പേരിൽ ഒരാൾക്ക് മാത്രം ഇഷ്ടമുള്ള ഒരാൾ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വെറും ഈർക്കിലി പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് മാറി എന്നതിന് ഈ ഒരു വീഡിയോയും ഉത്തരം പറയും കാരണം ഇവിടെ എത്രമാത്രം ആർ എസ് എസ് വിരോധമാണ് ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവർ കുത്തിവെച്ചത് കടത്തിവിട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ സത്യം മനസ്സിലാവും ഇവർ നിരന്തരം അവകസിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ളൊരു ഒരു കാഴ്ചയാണ് ഈ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ജാതി മതം മനുഷ്യർ ഇവരുടെ ഇടയിൽ ഒരു മതിലായിട്ട് വർധിക്കുകയാണ് യഥാർത്ഥ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തമ്മിൽ അടുക്കാനോ പരസ്പരം സഹകരിക്കാനോ ഉള്ള ഏതവസരവും എന്ത് കുത്തിത്തെരുപ്പും നടത്തി നശി തുലയ്ക്കുന്ന ഒരു സമീപനമാണ് എപ്പോഴും ഇടതുപക്ഷം കാട്ടാറുള്ളത് എന്നാൽ ആ പഴിയെല്ലാം മറ്റാരുടെയെങ്കിലും പുറമെ ചാർത്തുകയും ചെയ്യും അതുതന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഒപ്പുവെച്ച കലം പോലെ ഇല്ലാതെ ഈ കേരളത്തിൽ മാത്രമായി ഒതുങ്ങാനുള്ള കാരണം ഈ ഒരു സത്യം ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ അവർ ഇരുപത്തി മൂന്നല്ല ഇനി ഇരുന്നൂറ്റി മുപ്പത് പാർട്ടി കോൺഗ്രസ് നടത്തിയാലും ഇതിൽ നിന്നും ഒരിഞ്ച് പോലും മുന്നോട്ട് പോവില്ല എന്ന കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് തത്ത്വമായി ന്യൂസ്